السلام عليكم ورحمة الله. الحمد لله، نحمدك يا من أولحت لنا سبل الهداية وأوزغت أن بصائرنا غشرة الغبايا، ونسلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ വേദിയിൽ അണിനിരന്നിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനത്തിൻ്റെ സദസ്സിനെ പ്രൗഢമാക്കുന്ന സമ്പന്നമായ ഈ സമ്മേളനത്തിൻ്റെ സദസ്സിലെ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, അള്ളാഹു ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യമായി, നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രമുഖനായ ഒരു കഥാകൃത്തിൻ്റെ കഥയിൽ ഒരു ചെറിയ കൃത്രിമം നടത്തി എൻ്റെ വിഷയത്തിൻ്റെ സമയം ചുരുക്കാൻ വേണ്ടി അതുകൊണ്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ കാത്തിരുന്ന് കിട്ടിയ, ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് വിശദമായ സ്വപ്നങ്ങൾ നേരത്തെ നെയ്തുകൂട്ടിയ ആ ചെറുപ്പക്കാരൻ, അയാൾ തൻ്റെ കുട്ടി ജനിച്ച് അവൻ വളർന്ന് അവന് 18 വയസ്സ് പൂർത്തിയായി, അവൻ പ്ലസ് ടു കഴിഞ്ഞ് അവൻ്റെ എൻട്രൻസ് എക്സാം കഴിയുന്ന മാസവും വർഷവുമൊക്കെ കണക്കുകൂട്ടി അയാൾ ഒരു മെഡിക്കൽ കോളേജ് മാനേജറുടെ അരികിലെത്തുകയാണ്. എന്നിട്ട് മെഡിക്കൽ കോളേജ് മാനേജറുടെ അരികിലെത്തി അയാൾ തൻ്റെ മകൻ MBBSന് പഠിക്കേണ്ട, അല്ലെങ്കിൽ തൻ്റെ മകൾ MBBSന് പഠിക്കേണ്ട, ആ മാസവും വർഷവും തീയതിയുമൊക്കെ നോക്കി അന്ന് ഒരു മെഡിക്കൽ ഷീറ്റിന് എന്ത് ചെലവ് വരും എന്ന് ചോദിച്ച് ആ സംഖ്യ മാനേജറുടെ കയ്യിൽ കൊടുത്ത് തിരിച്ചു പോരുന്നു. ഭാര്യയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി ആരംഭിക്കുന്ന സ്വന്തം കുഞ്ഞിനു വേണ്ടി MBBSന്റെ സീറ്റ് ബുക്ക് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടെ ഇപ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. മാസങ്ങളും വർഷങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും വേനലും മഴയും ഇടിയും കാറ്റും കുറേ കടന്നുപോയി. അവസാനം ഈ കുഞ്ഞൊരു ഡോക്ടറായി. ഒരു ദിവസം അവനവൻ്റെ കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് അവൻ്റെ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം സൈഡ് ഗ്ലാസിലൂടെ വളരെ പ്രായം ചെന്ന ഒരാൾ വേസ്റ്റ് ബോക്സിൽ നിന്ന് ചീഞ്ഞ ആപ്പിൾ കഷ്ണം എടുത്ത് കഴിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സൈഡ് ഗ്ലാസിലൂടെ അങ്ങനെ നോക്കിയിട്ട് അവൻ ഏകദേശം അവനോട് തന്നെ പറഞ്ഞു, ദാറ്റ് ഇസ് മൈ ഫാദർ. ഓ, അതെൻ്റെ ഉപ്പയാണല്ലോ. ചിലപ്പോൾ വൃദ്ധസദനത്തിലെ സംഖ്യ അടക്കാനുള്ള ഡേറ്റ് തെറ്റിയപ്പോൾ അവർ പുറത്തു വിട്ടതായിരിക്കും. വാച്ചിലേക്ക് നോക്കി പേഷ്യൻസ് ഒരുപാട് കാത്തിരിക്കുന്നുണ്ടാകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം. ഗേറ്റ് തുറന്നു, അവനവൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി. സാമൂഹിക അന്തരീക്ഷത്തിൽ, സാമൂഹിക ഘടനയിൽ വിദ്യാർത്ഥിത്വവും യുവത്വവും എന്നുവേണ്ട പൊതുവായി മാനവ സമൂഹം നിലനിൽക്കുന്ന രംഗങ്ങളെ നീണ്ട മണിക്കൂറുകൾ പ്രശ്നങ്ങൾ പറഞ്ഞ് സമയം ചെലവാക്കുന്നത് ഒഴിവാക്കാനായിരിക്കണം ഒരുപക്ഷെ ഒരു കഥയിൽ ഇത്തിരി കൃത്രിമം ചേർത്ത് എൻ്റെ ചില മേമ്പടി കൂടി ചേർത്ത് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്.
എന്നാൽ കഥകളി യാഥാർത്ഥ്യമായി പുലരുന്ന, കഥകളി യാഥാർത്ഥ്യമായി സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മീഡിയകൾക്ക് പറയാനുള്ളത്, പ്രണയത്തിൻ്റെ പേരിൽ ആൽമരക്കൊമ്പിൽ, പ്രണയത്തിൻ്റെ പേരിൽ ആൽമരക്കൊമ്പിൽ ഒരു മീറ്റർ കയറിൽ ആടിത്തൂങ്ങുന്ന ഉറുമ്പരിച്ച മനുഷ്യമേനികളെക്കുറിച്ചാണെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾക്ക് പറയാനുള്ളത്, മെഡിസിൻ്റെയും അതുപോലത്തെ കാര്യങ്ങളുടെയും ഒക്കെ നൈതികതയും എത്തിക്സും പാലിക്കാതെ സ്വന്തം രോഗികളെ കച്ചവട ചരക്കാക്കുന്ന ഡോക്ടർമാരെക്കുറിച്ചാണെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും പോലീസിനും പറയാനുള്ളത്, ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത കുറ്റവാളികളെയും കോടതി മുറികളിൽ ഫയൽ കെട്ടുകളായി കുന്നുകൂടുന്ന പരാതികളെയും കുറിച്ചാണെങ്കിൽ ഇവിടെ കുടുംബ കോടതികളിൽ പരസ്പരം മുഖം തിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് മധ്യത്തിൽ നിങ്ങളുടെ ആഘോഷങ്ങൾക്കും ആവേശങ്ങൾക്കും ഇടയിലെ ഒരു വേസ്റ്റായി അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്തിനാണ് എനിക്ക് ജീവിക്കാൻ ഇടം തന്നത് എന്ന് ചോദിച്ച് മനസ്സാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബാല്യങ്ങളുടെ ദയനീയ മുഖങ്ങളാണെങ്കിൽ, അതിൻ്റെയും അപ്പുറത്ത് ഭീതിതമായ കുറേ കാഴ്ചകളും പ്രതിസന്ധികളുമാണെങ്കിൽ, ഈ പ്രതിസന്ധികളും ഈ ഭീതിതമായ കാഴ്ചകളും ഈ പ്രശ്നങ്ങളും വിശാലമായി അവതരിപ്പിക്കുന്ന, ആ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒക്കെ അപ്പുറത്തെ ആ ഒരു വിശാലമായ ലോകത്തു നിന്ന് എന്നിലേക്ക് നിങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നാം എത്രത്തോളം ക്ലിയറാണ്. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമുക്കുള്ള വ്യക്തിത്വം, സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനുള്ള വ്യക്തിത്വം, ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയ്ക്കുള്ള വ്യക്തിത്വം, അധ്യാപകന്റെ മുന്നിൽ വിദ്യാർത്ഥികൾക്കുള്ള വ്യക്തിത്വം, വിദ്യാർത്ഥികളുടെ മുന്നിൽ അധ്യാപകനുള്ള വ്യക്തിത്വം, യഥാർത്ഥത്തിൽ അത് സത്യസന്ധമായ വ്യക്തിത്വമാണോ? നെഞ്ചല്ലുകൾക്കുള്ളിലെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ, മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതിയും എന്താണ് എന്നത് വളരെ ആത്മാർത്ഥമായി പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതാണ്. സ്വന്തം ഭാര്യയുമായുള്ള ലൈംഗിക പൂർത്തീകരണത്തിന് താൻ സിനിമയിലും ഫിലിമിലും പരസ്യത്തിലും കണ്ട സ്ത്രീകളെ മനസ്സിൽ കൊണ്ടുവരേണ്ടുന്ന മഹാദുരന്തങ്ങളിലൂടെ പോകുന്ന ആളുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും സാഹചര്യത്തിലുമാണ് നാം ജീവിക്കുന്നതെങ്കിൽ, ഇത്തരം കാര്യങ്ങളുടെ പ്രതികളാകും മുമ്പ് നമുക്ക് ചിലത് സ്വയം ചോദിക്കാനും ചിലത് സ്വയം തിരുത്താനുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ മഹാസമ്മേളനത്തിൻ്റെ പ്രൗഢിയും ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളുടെ മാധുര്യവും അതിൻ്റെ വൈജ്ഞാനികമായ ആഴവും ഒക്കെ പൂർണ്ണമായും ആസ്വദിച്ചും പൂർണ്ണമായി തിരിച്ചറിഞ്ഞും പൂർണ്ണമായി ഉൾക്കൊണ്ടും തിരിച്ചു പോകുന്ന വാഹനത്തിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രൗഢിയെക്കുറിച്ചും ഇവിടെ രാവിലെ ചെയ്തു തീർത്ത ഡോർ ടു ഡോറിനെക്കുറിച്ചും ജനങ്ങളിലേക്ക് കൈമാറിയ മെസ്സേജിനെക്കുറിച്ചുമൊക്കെ നിരന്തരം സംസാരിക്കുമ്പോഴും, നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചിരിക്കുന്ന ഈ മഹാസദസ്സിലെ ഞാനെന്ന എൻ്റെ പരിമിതമായ ചിന്തയിലേക്കും പരിമിതമായ വൃത്തത്തിലേക്കും കാര്യങ്ങളെ എടുത്തുവെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില തിരുത്തലുകളും ചില മാറ്റങ്ങളും ചില വേർപ്പെടുത്തലുകളും ചില മുറിച്ചു നീക്കലുകളുമൊക്കെ യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്നത് സുഹൃത്തുക്കളെ വളരെ അടിസ്ഥാനപരമായൊരു സത്യമാണ്. ബാത്റൂമിൻ്റെ ഉള്ളിലൊരു വ്യക്തിത്വവും ബാത്റൂമിൻ്റെ പുറത്തൊരു വ്യക്തിത്വവും സാമ്പത്തിക രംഗത്തൊരു വ്യക്തിത്വവും സാമൂഹിക രംഗത്ത് വേറൊരു വ്യക്തിത്വവും ആരാധനാരംഗത്തൊരു വ്യക്തിത്വവും ആചാരത്തിൻ്റെ രംഗത്ത് വേറൊരു വ്യക്തിത്വവും ഒക്കെയാകുന്ന നമുക്കിടയിൽ വീണ്ടും പാരായണം ചെയ്യപ്പെടേണ്ട വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളുണ്ട്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിരിക്കുന്ന സദസ്സിലായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പാരായണം ചെയ്തത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പാരായണം ചെയ്യപ്പെട്ടപ്പോൾ ആ സ്വഹാബത്തിൽ ഒരിക്കലുമില്ലാത്ത നൂറുകണക്കിന് തിന്മകളും ഒരിക്കലുമില്ലാത്ത നൂറുകണക്കിന് മ്ലേച്ഛതകളും യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ഉണ്ട് എന്നത് ഒരു സത്യമാണ്. ഓ സത്യവിശ്വാസികളെ, ആമിനു, നിങ്ങൾ ഇനിയും വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെട്ടതുകൊണ്ടും വിശ്വാസം സമ്പൂർണമായതുകൊണ്ടുമാണ് മക്കയിലെ അവരുടെ പ്രൗഢമായ ജീവിതത്തെ മദീനയിലെ പ്രവാസത്തിലേക്ക് വലിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് സ്വന്തം കുഞ്ഞുറങ്ങുന്ന വീട്ടിലെ തൊട്ടിലിന്റെ കയറൊന്നുകൂടെ വിടർത്തി നോക്കി, അവനെ ഒരിക്കൽ കൂടി നോക്കി, താൻ പലതവണ ഈ സന്ദേശം പറഞ്ഞിട്ടും സ്വീകരിക്കാത്ത വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഒരിക്കൽ കൂടി നോക്കി ഹിജറയുടെ പലായനത്തിന്റെ മൈഗ്രേഷന്റെ
ആ മഹത്തായ ചരിത്രത്തിലേക്ക് മനസ്സിന്റെ അതിശക്തമായ വേദനയിലേക്ക് അവർ ജീവിതത്തെ എടുത്തെറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹദീദിൽ ഖുർആൻ വിശ്വാസികളെ വിളിച്ചു ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ, അന്തസ്സാ ഖുലൂബുഹും ലിദിക്രില്ല, അള്ളാഹുവിങ്കലേക്ക് നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ നിഷ്കളങ്കതയെ തിരിച്ചു കൊണ്ടുവരാൻ സമയമായിട്ടില്ലേ എന്നാണ്. ഈ ചോദ്യം കേട്ട സമൂഹത്തിൽ പ്രവാചക തിരുമേനിയുടെ മാർഗം ഉൾക്കൊണ്ട, ഷഹാദത്ത് ഉൾക്കൊണ്ട ഒരാൾ പോലും പ്രിയപ്പെട്ടവരെ മദ്യപാനികളായിരുന്നില്ല, ഒരാൾക്ക് പോലും സ്വകാര്യ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല, ഒരാൾക്ക് പോലും ലൈംഗിക ജീവിതത്തിൽ പണ്ട് സംഭവിച്ച അബദ്ധങ്ങൾക്ക് മാപ്പിരന്ന് കഴിയുകയാണവർ. അവരുടെ ജീവിതത്തിൽ പണ്ട് കുടിച്ച മദ്യത്തെ കുറിച്ചോർത്തി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണവർ. പണ്ടവർ വിച്ഛേദിച്ച ബന്ധങ്ങൾ അവർ പുനഃസ്ഥാപിച്ചു, പലിശപ്പണങ്ങൾ അവർ ക്യാൻസൽ ചെയ്തു, സ്വപ്നങ്ങൾ അവർ വെട്ടിച്ചുരുക്കി, എല്ലാം പ്രവാചകന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. മനസ്സും മസ്തിഷ്കവും കണ്ണും കാതുമൊക്കെ ഇസ്ലാമിന് വേണ്ടി കൊടുത്ത ആ മഹാസമൂഹത്തോട് ഖുർആൻ ഇത് ചോദിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ് ആ പശ്ചാത്തലം? പശ്ചാത്തലം മറ്റൊന്നുമല്ല, മക്കയിലെ 24 മണിക്കൂറും ദിക്റിലും പ്രാർത്ഥനയിലും തസ്ബീഹിലും തഹ്ലീലിലും ജീവിച്ചിരുന്ന ഒരു സമൂഹം. അവര് മദീനയിൽ വന്നപ്പോ, മദീനയിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോ, കച്ചവടത്തിൽ ഇടപെട്ടപ്പോ, കൃഷിയിൽ ഇടപെട്ടപ്പോ, അവരുടെ ഫിക്റിൽ നിന്ന്, അവരുടെ ചിന്തയിൽ നിന്ന് ദിക്റിത്തിരി കുറഞ്ഞുപോയി. ജാരത്തിങ്ങൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടില്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചിട്ടില്ല. മദീനയിൽ അങ്ങാടിയിൽ 5 സംഘടനകളും അതിന് 500 നേതൃത്വങ്ങളും ഉണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിന്റെ നെഞ്ചകം പിളർത്തി അതിൽ നിന്ന് വാരുന്ന ചോര, അത് പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടി വിശദീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മാന്യമായ പെരുമാറ്റവും സ്വഭാവ മാതൃകകളും കൊണ്ട് ഇസ്ലാം അതിർവരമ്പുകളെ ഭേദിച്ച് ലോകത്തെ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രചരിക്കുന്ന ഒരു കാലത്തായിരുന്നു ഈ വചനമിറങ്ങിയത്. ഞാൻ ആ പോയിന്റ് ദീർഘിപ്പിക്കുകയല്ല, എനിക്കെന്നോട്, എന്റെ സഹപ്രവർത്തകരോട്, എന്നെ കേൾക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. നാട്ടിലെ എല്ലാവരുടെയും തിന്മകൾ എണ്ണുന്ന കാലാണിപ്പോൾ. ആരൊക്കെ പറ്റി എങ്ങനെയൊക്കെ നോട്ടീസ് ഇറക്കാം, സ്വന്തം വാർഡിൽ നിർത്തിയ സ്ഥാനാർത്ഥി എങ്ങനെ വിജയിപ്പിക്കാം എന്ന് വളരെ ഗവേഷണം നടക്കുന്ന ഒരു സന്ദർഭമാണിത്. ഗവേഷണം നടക്കേണ്ടത് സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ചാണ്. എന്റെ വീടിന്റെ കാര്യത്തിൽ, എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, എന്റെ മക്കളുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിലേറെ എനിക്ക് ഇത്ര ഇത്ര പുരോഗതികളൊക്കെ ഉണ്ടായി, എനിക്ക് ഇത്ര ഇത്ര ഗുണങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ എന്റെ ഈമാനിന്റെ കാര്യത്തിൽ, എന്റെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, എന്റെ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ, എന്റെ ദീനി പഠനത്തിന്റെ കാര്യത്തിൽ, എന്റെ ദീനി ഈ സമൂഹത്തിന് പ്രചരിപ്പിക്കുന്ന മഹത്തായ ദഅവയുടെ കാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ആത്മവിമർശനങ്ങൾക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സമയം കണ്ടെത്താനും നേരം കണ്ടെത്താനും യഥാർത്ഥത്തിൽ സാധിക്കേണ്ടതുണ്ട്. അത്തരമൊരു രീതിയിലേക്ക് പോകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ പുതിയ പരിഷ്കരണങ്ങളും പുതിയ പരിവർത്തനങ്ങളുമുള്ള ഒരു സമൂഹമായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച മഹത്തായൊരു വചനമുണ്ട്. നമുക്കൊക്കെ പലവരു മനപ്പാടമുള്ള ആവർത്തിച്ച് നമ്മളെല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വചനം എന്താണ്? 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു, വിശ്വാസികളോട് പഠിപ്പിച്ചു. അബൂദർ ഗിഫാരി റളിയല്ലാഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വചനമാണിത്. എന്താ? നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തിന്റെ കാര്യം നീ ശ്രദ്ധിക്കണം. നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞെന്താ? പോയി നല്ല ജിമ്മൊക്കെ എടുത്ത്, മസിൽ ഭയങ്കര പവറൊക്കെ ഉള്ളേ അല്ലേ, ആ ജിമ്മ് നടത്തുന്ന സ്ഥലത്തെ ചങ്ങാതിന്റെ അതേ മസിൽ കിട്ടുമെന്ന് എഴുതിയിട്ട് കുട്ടികൾ പോകല് ജിമ്മിനെ. അത് ഫോട്ടോഷോപ്പ് എന്നുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ പലതും നടക്കും. ഫോട്ടോഷോപ്പിലാക്കിയ ഒരു ജിമ്മിലും പോകാതെ നമ്മളതും അങ്ങനെ ആകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല, നേരെ മറിച്ച് നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. നിന്റെ കണ്ണ്, കാത്, കിഡ്നി, കാല്, നിന്റെ തലച്ചോറ്, നിന്റെ ജീവിതത്തിലെ സർവം എല്ലാം ഒരു കൃത്യമായ അളവിൽ റബ്ബ് ക്രമീകരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ന്യൂറോണുകൾ കൊണ്ട് സമ്പന്നമായ നിന്റെ തലച്ചോറ്, ഏയ് കിലോമീറ്ററുകൾ നീണ്ട്, കിലോമീറ്ററുകൾ ദേശീയ പാതകളിലൂടെ നിവർത്തി വെക്കാവുന്ന വിധം വിശാലമായ നിന്റെ തലച്ചോറിന്റെ ഉള്ളിലെ ഞരമ്പ് ഒരു സൂചിമുനയുടെ അത്ര സ്ഥലത്ത് ദ്വാരം വീണാൽ
നീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ? ഇന്ത്യയിലെ തെരുവിൽ നിയോൺ ബൾബുകൾക്ക് താഴെ ചാക്കിലിറങ്ങുന്ന സാധാരണക്കാരിയോ? അതല്ലെങ്കിൽ വികലാംഗനോ വിദ്യാഭ്യാസമുള്ളവനോ ആരോ ആകട്ടെ, നിന്റെ പേര് മയ്യത്ത് എന്നാണ്. വായ പൊളിച്ച് കണ്ണ് തുറിച്ച് നരീമ്പതിയും വന്ന് കിടക്കും, അതാ നിന്റെ ആരോഗ്യം എന്ന് പറയണത്. അത്രേ നിന്റെ ആരോഗ്യമുള്ളൂ. ആരോഗ്യത്തെ കുറിച്ചോർത്തി ആവേശപ്പെടുമ്പോഴും മുന്നിൽ ഒരുപാട് മൈൽ സ്റ്റോണുകൾ ഈ രാത്രി തീരും മുമ്പ് ഇനിയും ഓടിത്തീരാനുള്ള ആർത്തിയുടെ വഴിദൂരങ്ങളും എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതാല ശരീരത്തിൽ ഒരുക്കി വെച്ച അത്യത്ഭുതകരമായ സംവിധാനങ്ങൾ, മനുഷ്യന്റെ കിഡ്നി നമ്മളൊന്നും അറിയണില്ല, നമ്മുടെ വേസ്റ്റുകളൊക്കെ അങ്ങനെ വായന്റെ ഉള്ളിലൂടെ അടിച്ചു കയറ്റുന്നു, ബ്ലഡിൽ ഇത് കലരാതെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏയ്, വ്യഭിചരിക്കുമ്പോഴും മദ്യപിക്കുമ്പോഴും തന്റെ ഭാര്യയല്ലാത്ത മറ്റൊരുത്തന്റെ മറ്റൊരുത്തിയുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഡോറമുട്ടി അവിടെ കയറുമ്പോഴും പ്രവാസിയായ ഭർത്താവിനെ ചതിക്കുമ്പോഴുമൊക്കെ എല്ലാ സമയത്തും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി നമുക്കൊക്കെ അറിയാമല്ലോ. മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചക്ക് അല്ലാഹു കുറവ് വരുത്തിയാലും കൂടുതൽ വരുത്തിയാലും അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ. എക്സ് രശ്മികളെ മനുഷ്യന് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളിവിടെ കാണുക ഒരു കണ്ണടയും ഒരു വാച്ചും മാത്ര, പിന്നെ ഒരു അസ്ഥി കൂടോ? ഞാനും അങ്ങനെയാണ് കാണുക. ഞാനും കുറെ അസ്ഥി കൂടങ്ങളാണ് കാണുക. സ്വന്തം മകളെ, 3 വയസ്സായ മകൾ, അവളെ നല്ല മുടിന്റെ മുകളിൽ ക്ലിപ്പൊക്കെ ഇട്ട് ഒരു ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് അവൾ ഉപ്പച്ചേന്ന് പറഞ്ഞ് ഉപ്പാന്ന് പറഞ്ഞ് ഓടി വരുമ്പോ അവളെ വാരി ഉമ്മ കൊടുക്കുമ്പോ മനസ്സിൽ ഉള്ള അങ്ങേയറ്റത്തെ ഒരു ആസ്വാദനുണ്ട്. എന്താ കാരണം? അവളെ നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയും. ഏയ്, നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി പ്രിയതമക്ക് ചുടുചുംബനങ്ങൾ അർപ്പിക്കുമ്പോൾ ഭർത്താവിന്റെ ഭർത്താവുമൊത്തുള്ള ജീവിതം ആസ്വദിക്കുമ്പോൾ അതിന്റെ കാരണം എന്താ അറിയോ? പടച്ചോൻ കണ്ണിന്റെ കാഴ്ചശക്തി ഇവിടുത്തെ മൈക്ക ഒന്നാണ്ട് സ്പീഡ് ശബ്ദം ഒന്നാണ് കൂട്ടണത് പോലെ ആ ഒന്നാണ്ട് തിരിച്ചു വെച്ചാൽ ഇതൊക്കെ പോകും. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ എണ്ണി പറയേണ്ടതില്ലല്ലോ, ഒക്കെ പടച്ചോൻ ചെയ്തു തന്നിട്ടുണ്ട്. അത് വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തണം എന്നാണ്. 1000-ൽ 1 മാത്രം വരുന്ന മഹാരോഗങ്ങളുണ്ട്, 10,000-ൽ 1 മാത്രം വരുന്ന മഹാരോഗങ്ങളുണ്ട്. ശരീരത്തിലെ ഒരു ചെറിയ ഭാഗത്ത് മുറിവ് പറ്റിയാൽ ആ മുറിവിൽ നിന്ന് ഇറ്റി വീഴുന്ന രക്തത്തുള്ളി നിലച്ചു പോകണമെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഒന്ന് അമർത്തി പിടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പഞ്ഞിയും കൂടി വെച്ചിട്ട് പിന്നെയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ശീല വെച്ച് ശരിക്കൊന്നും കെട്ടിക്കൊടുത്താൽ മതി. അതുമില്ലെങ്കിൽ ഡോക്ടർ ഒരു തുന്നിട്ടെന്നാ സംഭവം തീരും. ഡോക്ടറുടെ തുന്നുകൊണ്ടും സർജറി കൊണ്ടും ഒന്നും തീരാത്തൊരു മഹാരോഗമുണ്ട്. എന്താ? ബ്ലഡിനെ പിന്നെ കട്ടിയുള്ളതാക്കി മാറ്റുന്ന ഒരു മെറ്റീരിയൽ, അതെന്ത് ചെയ്യുന്നു? ബ്ലഡ് എന്നാണ്ട് എടുത്തൊഴിവാക്കപ്പെടുന്നു. ബ്ലഡ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. നല്ല പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യൻ എവിടെ ഇറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ടുന്ന മഹാദുരന്തം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വീട്ടിലിരിക്കേണ്ട മഹാദുരന്തം, പലപ്പോഴും കാഴ്ചകൾ നമ്മെ ഉണർത്തുന്നില്ല. നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഒരിക്കലും നമ്മെ ഉണർത്തുന്നില്ല. നമ്മുടെ വീട്ടുമുറ്റത്തെ, നമ്മുടെ വീടിന്റെ മുന്നിലെ വീട്ടിലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോട്ടിലെ ചീറി പായുന്ന ആംബുലൻസുകളുടെ സൈറൺ മുഴക്കങ്ങൾ ഒരിക്കലും നമുക്ക് ഉത്ബോധനങ്ങളാകുന്നില്ല. ഏ, പാതി ജീവനം കൊണ്ട് കുതിച്ചു പായുന്ന ആംബുലൻസിന്റെ ഉള്ളിൽ ആ കിടക്കുന്നത് ഞാനാണെങ്കിൽ, ആ സൈഡിലിരുന്ന് കരയുന്നത് എന്റെ പെണ്ണാണെങ്കിൽ എന്നൊരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. 48 മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് പറയാം എന്ന് പറയുന്നത് എന്നെ കുറിച്ചാണെങ്കിൽ, 4 ദിവസമായി ഭക്ഷണം കഴിക്കാതെ 1.5 വയസ്സായ കുഞ്ഞിനെ തോളിലിട്ട് ജീവന് വേണ്ടി കാത്തിരിക്കുന്നത് എന്റെ ഭാര്യയാണെങ്കിൽ എന്നൊരിക്കലും നമ്മൾ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മഹാസമ്മേളനം നമുക്ക് തരേണ്ട തിരിച്ചറിവ് എന്താണെന്നറിയോ? ഒരു പ്രൊഡക്റ്റീവായ മുസ്ലിം ആകാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. എന്താ ഒരു പ്രൊഡക്റ്റീവ് മുസ്ലിമിന്റെ പ്രത്യേകത? അവൻ ഉണ്ടും ഉറങ്ങിയും ജോലിസ്ഥലത്തും കൃഷിസ്ഥലത്തും ചെലവഴിച്ചും മാത്രം തീരുന്നവനല്ല. എല്ലാവർക്കും ബിസിയാണ്, തിരക്കാണ് അല്ലെ? കേരളത്തിലൊരു മഹാ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. കഴിഞ്ഞ 2014 ഓഗസ്റ്റ് 13 ഈ കാസർഗോഡ് ജില്ലയിലെ കാസർകോട്ട് നിന്നായിരുന്നു അതിന്റെ തുടക്കം. തുടങ്ങിയപ്പോൾ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഇതൊരു മഹാദൗത്യമായി മാറുമെന്ന്. എന്തേ, അള്ളാഹുവിന് ചില പ്ലാനുകളുണ്ട്. വളരെ ആയുധ പരിചയമില്ലാത്തവരും യുദ്ധമറിയാത്തവരുമായ ബദറിലെ 300 ചില്ലാനം മനുഷ്യരെ സഹായിച്ച അതേ റബ്ബ് ഇപ്പോഴുമുണ്ട് എന്ന തിരിച്ചറിവ്, ഹിറ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രവാചകൻ അവിടെ ഇരുത്തിയ റബ്ബ്, സൗറുഹയിൽ പ്രവാചകനെ സംരക്ഷിച്ച അതേ റബ്ബ്, കടൽ പിളർത്തി മൂസാ നബി അലൈഹി സ്വലാമക്ക് വഴിയൊരുക്കി കൊടുത്ത അതേ റബ്ബ്, ആ റബ്ബ് ഉണ്ടായിരിക്ക പ്രിയപ്പെട്ടവരെ, ആശങ്കകൾക്ക് ഒരു പ്രസക്തിയുമില്ല. ആര് ഭരിക്കുന്നുവെന്നതോ
ലോകത്തെ ആരൊക്കെ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് ഇസ്ലാമിന് വേണ്ടി പോരടിക്കുന്നു എന്ന പേരിൽ പ്രവർത്തിക്കുന്നുവെന്നതോ നമുക്ക് പ്രശ്നമല്ല. മുകളിലുള്ള റബ്ബിനെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ടുള്ള ദൗത്യങ്ങൾക്ക് നമ്മൾ തയ്യാറാണെങ്കിൽ എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഞാൻ പറയുന്നു, യുവത്വം എന്ന് പറയുന്നത് 24-inch സ്ക്രീനിന്റെ മുന്നിലും എയർ കണ്ടീഷൻ ചെയ്ത തിയേറ്ററിലെ സീറ്റിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിലെ കാരംസ് ബോർഡിന്റെ അരികിലും അതല്ലെങ്കിൽ ആരോ എഴുതി തന്ന മുദ്രാവാക്യം ഏറ്റുപിടിച്ചുറക്ക ചൊല്ലുന്ന റോട്ടിലും മാത്രമാകരുത്, അല്ലെങ്കിൽ ആകരുത്. യഥാർത്ഥത്തിൽ യുവത്വം പ്രൊഡക്റ്റീവായി ക്രിയാത്മകമായി നിർമ്മാണാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എങ്ങനെ സാധിക്കും? എന്താണ് യുവത്വത്തിന്റെ അജണ്ട? ഏ 80 സ്പീഡിന്റെയും 120 സ്പീഡിന്റെയും വേഗത്തിൽ ഒരു റോട്ടിലൂടെ സൈലൻസർ അയച്ചു വെച്ച് വാഹനം എങ്ങനെ ഓടിക്കാം എന്നതല്ല യുവത്വത്തിന്റെ ചിന്ത. നേരമറിച്ച് തന്റെ അയൽക്കാരിയായ വിധവ അവർക്ക് വീടില്ലെങ്കിൽ ആ വീട് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നിടത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും. മാധ്യമങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറെ ദുരന്ത വാർത്തകളും ദുഃഖവാർത്തകളും യുവത്വത്തിന്റെ താന്തോന്നിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളുമാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഈ അജണ്ട സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ സമൂഹത്തിൽ നിന്ന് അതിശക്തമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സലഫി കൂട്ടായ്മകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏയ്, സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ അടക്കുന്നവരെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ പറയാം. എന്താ, സ്വന്തം ഉമ്മക്ക് ക്യാൻസറാണ് എന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ ദിവസം അവൻ മാനേജറുടെ കയ്യിൽ കൊണ്ടുപോയി കത്തുകൊടുത്തു. പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാത്ത തന്റെ ടീമിലെ ഏറ്റവും സമർത്ഥനായ മെമ്പർ ഇന്ന് രാവിലെ വന്ന് റിസൈനിങ് ലെറ്റർ കൊടുത്ത് അവൻ ഇറങ്ങാൻ നിൽക്കുകയാണ്, അവൻ പോകാനൊരുങ്ങുകയാണ്. എന്തേ, എൻ്റെ ഉമ്മക്ക് ക്യാൻസറാണ്, എൻ്റെ ഉമ്മക്ക് പെൺകുട്ടികളില്ല, ഞങ്ങൾ 3 ആൺകുട്ടികളാണ്, ഞങ്ങൾ 3 പ്രവാസികളാണ്. 3 പേരും ആലോചിച്ച് തീരുമാനമെടുത്ത് ഞാൻ പോകാൻ, ഞാൻ ജോലി രാജിവെച്ച് ഉമ്മയെ ചികിത്സിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലേ, തൻ്റെ എല്ലാ 1-ാം തീയതിയും തനിക്ക് ലഭിക്കുന്ന റിയാലുകളെ കുറിച്ച് ഒരിക്കലും അവൻ ആശങ്കപ്പെട്ടില്ല, മനസ്സിൽ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ടില്ല. മറിച്ച് ഒരു ശരീരത്തിൽ ഒരവയവം തനിക്ക് വേണ്ടി 2.5 കിലോ 3 കിലോ വെയിറ്റുള്ള തനിക്ക് വേണ്ടി വിടർന്ന് ശരീരത്തിലെ ഓരോ ഞരമ്പുകളിലും ശരീരത്തിലെ ഓരോ അസ്ഥികളിലും വേദന അനുഭവിച്ച് തനിക്ക് ജന്മം നൽകിയ മാതാവിനെ ആ മാതാവിന്റെ കാഷ്ടവും മൂത്രവും കോരാൻ അവൻ ഫ്ലൈറ്റ് കയറി പറക്കുകയാണ്. ഏ, ആ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ കൗണ്ടറിൽ നിന്ന് പലരും യാത്ര പുറപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെ യാത്ര പുറപ്പെട്ടവർ അപൂർവമായിരിക്കും. അല്ലെ, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുമ്പോഴേക്ക് അഹന്ത വർദ്ധിക്കുന്ന കുട്ടികളെ കുറിച്ചായിരിക്കും മാധ്യമങ്ങൾക്ക് പറയാനുള്ളത്. മാധ്യമങ്ങൾ നൽകുന്ന